കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചതോടെ സോഷ്യൽ മീഡിയയിലും യുദ്ധം മുറുകി. കോൺഗ്രസ്സുകാർ തന്നെ നേർക്കുനേർ പോരാടുന്നത് കണ്ട് ചിരിക്കുകയാണ് ഇടതുപക്ഷ സഹയാത്രികരുടെ സൈബർ ലോകം. ഇരു ചേരികളിലായി നിന്ന് കോൺഗ്രസ്സുകാർ തന്നെ അംഗം വെട്ടുകയും വിഴുപ്പലക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സംശയം, രണ്ട് ഗ്രൂപ്പുകാരും കോൺഗ്രസ്സുകാർ തന്നെ അല്ലേ എന്ന്. ഒരു കോൺഗ്രസ്സുകാരൻ സോഷ്യൽ മീഡിയയിൽ ചോദിച്ച ചോദ്യമാണ്, ജനിച്ചു വീണ മണ്ണിൽ പോലും ജനങ്ങൾക്ക് വേണ്ടാത്ത നേതാവിനെയാണോ അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷനാക്കേണ്ടതെന്ന്. ആ ചോദ്യം ഒന്നൊന്നര ചോദ്യമായിപ്പോയി. കർണാടക മുഖ്യമന്ത്രി പദം താലത്തിൽ കിട്ടിയപ്പോൾ പിന്തിരിഞ്ഞ് നടന്ന നേതാവ് ഒന്നുമല്ല ഖാർഗെ എന്നും ആ കോൺഗ്രസ് പ്രവർത്തകൻ ചൂണ്ടിക്കാട്ടി. 2013 മുഖ്യമന്ത്രിയാകാൻ ഖാർഗെ പഠിച്ച മണി മുഴുവൻ പയറ്റിയിരുന്നു. ബാംഗ്ലൂരിൽ തമ്പടിച്ച് MLA മാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. നമ്മളെല്ലാം മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ്. അന്ന് ഹൈക്കമാൻഡ് നിരീക്ഷകനായിരുന്ന AK ആന്റണിയെ പലതവണ ഖാർഗെ വന്ന് കണ്ടു. പക്ഷേ ആന്റണി MLA മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടപ്പോൾ 122 MLA മാരിൽ മകനായ പ്രിയങ്ക ഖാർഗെയും മറ്റ് 4 പേരും ഒഴിച്ച് ബാക്കി എല്ലാവരും ജനതാദളിൽ നിന്ന് വന്ന സിദ്ധരാമയ്യയാണ് പിന്തുണച്ചത്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, മറ്റു പാർട്ടിയിൽ നിന്നും വന്ന നേതാവിനെ ഭൂരിപക്ഷം പേരും അംഗീകരിക്കണമെങ്കിൽ ആ സ്ഥാനത്ത് എത്രമാത്രം ജനപിന്തുണ ഖാർഗെക്ക് കാണുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒടുവിൽ ആന്റണി ഇടപെട്ട് കേവലം തൊഴിൽ മന്ത്രിയായിരുന്ന ഖാർഗെയെ റെയിൽവേ മന്ത്രിയായി നിയമിക്കുകയും ചെയ്തു. 2009 പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ രാജിവെച്ച ചിറ്റാപ്പൂർ അസംബ്ലി സീറ്റ് മകന് നൽകി. മകൻ അവിടെ ദയനീയമായി തോറ്റു. അവിടുത്തെ ആളുകൾ ചൂലെടുത്ത് അയാളെ ഓടിച്ചു. പിന്നെ മകനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാക്കാനായിരുന്നു ശ്രമം. അവിടെയും തോറ്റ് തൊപ്പിയിട്ട് വൈസ് പ്രസിഡന്റ് ആകേണ്ടി വന്നു. 2013 തരംഗത്തിൽ ജയിച്ച മകനെ മന്ത്രിയാക്കാനായി ശ്രമിച്ചെങ്കിലും സിദ്ധരാമ വഴങ്ങിയില്ല. ഒടുവിൽ 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അത് നേടിയെടുത്തു. കുടുംബാധിപത്യം ഇവിടെ ഇല്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലായില്ലേ? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ തോൽവിയായി 44 MPമാർ മാത്രമായി ചുരുങ്ങിയ കോൺഗ്രസിൻ്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്നു ഖാർഗെ. അന്ന് അദ്ദേഹത്തിന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല പാർലമെൻറ്റിൽ. ഫലമോ? 2019 ജനിച്ചു വീണ മണ്ണിൽ സ്വന്തം ജന്മനാടായ ഗുൽബർഗിൽ 100,000 വോട്ടുകൾക്ക് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു സോണിയാഗാന്ധിയുടെ ഈ വിനീതദാസന്. അവിടെ തോറ്റെങ്കിലും നേരെ രാജ്യസഭയിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. രാജ്യസഭാ അംഗമാക്കി, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമാക്കി. ഇപ്പോൾ അദ്ദേഹം രാജ്യസഭാ പ്രതിപക്ഷ നേതാവാണ്. നേരത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്നു, ഇപ്പോൾ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും. അതേസമയം കേരളത്തിൽ സംഘപരിവാരത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സാക്ഷാൽ നരേന്ദ്രമോദിയെ മത്സരിക്കാൻ വെല്ലുവിളിച്ച് 100,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ നേതാവാണ് ശശി തരൂർ. മറക്കണ്ട, കേരളത്തിലെ ഓരോ കുഞ്ഞുകുട്ടികൾക്ക് പോലും അറിയാം, ഓരോ കോൺഗ്രസ് പ്രവർത്തകന് പോലും അറിയാം. സംഘപരിവാരങ്ങളെ നേരിട്ട് വെല്ലുവിളിച്ച് സംവാദത്തിൽ അവരെ പിന്നിലാക്കി നിശബ്ദമാക്കുന്ന കരുത്തനായ ശശി തരൂരോ അതോ അവരോട് മുട്ടി നിൽക്കാൻ കഴിയാതെ തല കുമ്പിട്ട് നിൽക്കുന്ന, സ്വന്തം വ്യക്തിത്വം പോലും പണയം വെച്ച് നിൽക്കുന്ന, സ്വന്തം സംസ്ഥാനത്ത് ജനിച്ചു വീണ നാട്ടിൽ പോലും ജനങ്ങൾക്ക് വേണ്ടാത്ത ഖാർഗെയോ ആരെയാണ് വർത്തമാനകാലത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് അധ്യക്ഷനാകേണ്ടത്? ചിന്തിച്ചു നോക്കുക. കോൺഗ്രസ് പാർട്ടി തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടും ചില നേതാക്കന്മാരുടെ കാലം കഴിഞ്ഞാലും കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണമെന്ന് താല്പര്യമുള്ളവരുമായ ഒട്ടേറെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചിന്തയാണിത്. അവർ പങ്കുവയ്ക്കുന്ന ചിന്തകളാണ് ഇതൊക്കെ. ഒന്നൊന്നര ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പ്രചരിക്കുന്നത്.